സെൻട്രൽ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ നേതൃത്വത്തിൽ ലഹരി കച്ചവടം നടക്കുന്നതായി റിപ്പോർട്ട്. സാക്ഷിമൊഴി സഹിതം ഡിജിപിക്ക് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിയൂർ പോലീസ് അന്വേഷണം തുടങ്ങി. ജയിലിലെ തടവുകാർക്കിടയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വൻതോതിൽ ബീഡി കച്ചവടം നടത്തുന്നുവെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. പ്രിസൺ ഓഫീസറിന്റെ ഭാര്യയ്ക്ക് ഗൂഗിൾ പേ വഴിയും ബീഡിയുടെ പ്രതിഫലം നൽകാറുണ്ടെന്ന് തടവുകാർ മൊഴി നൽകിയതോടെയാണ് കേസ് ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുന്നത്. മുൻപും ഇത്തരത്തിൽ നിരവധി പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ലഹരി കച്ചവടം നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ. മാവേലിക്കര സബ് ജയിലിൽ ലഹരി വിൽപ്പന നടത്തിയതിന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥനാണ് വിയൂർ ജയിലിൽ തടവുകാർക്കിടയിൽ ബീഡി കച്ചവടം നടത്തിയതെന്നാണ് ജയിൽ സൂപ്രണ്ട് ജയിൽ വകുപ്പ് അധ്യക്ഷന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അടുക്കളയ്ക്ക് പിന്നിൽ പണിക്കിറങ്ങിയ ശേഷം തിരികെ സെല്ലിലേക്ക് എത്തിച്ച തടവുകാരന്റെ കയ്യിൽ നിന്ന് 12 പാക്കറ്റ് ബീഡി അടക്കമുള്ള കെട്ടുപിടിച്ചതിനെ തുടർന്നായിരുന്നു ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായത്. 90 പൈസ വിലയുള്ള ഒരു ബീഡിക്ക് 10 രൂപയോളമാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഈടാക്കുന്നത്. 22 ബീഡി വീതമാണ് ഓരോ പാക്കറ്റിലുമുള്ളത്. ഇത്തരം 12 പാക്കറ്റുകൾ ഉൾപ്പെടുന്നതാണ് ഒരു കെട്ട്. ഓരോ കെട്ടിനും 2500 രൂപ വീതമാണ് ഉദ്യോഗസ്ഥൻ വാങ്ങിയത്. 400 രൂപയാണ് കെട്ടിന്റെ ശരാശരി വിപണി വില. ജയിലിന്റെ പുറം മതിലിനോട് ചേർന്നുള്ള അടുക്കളയുടെ പിൻഭാഗത്തുള്ള റോഡിൽ നിന്നാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ബീഡിക്കെട്ട് ഉള്ളിലേക്ക് എറിയുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ഈ ബീഡിക്കെട്ടുകൾ ശേഖരിക്കുന്ന തടവുകാർ അത് 3000 രൂപയ്ക്ക് മറിച്ചു വിൽക്കുന്നുമുണ്ട്. കമ്മീഷന് കീഴിലുള്ള വിൽപ്പന തുക പൂർണ്ണമായും ഗൂഗിൾ പേ വഴിയുമാണ് ഉദ്യോഗസ്ഥന് നൽകിയിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ ഭാര്യയ്ക്ക് ഗൂഗിൾ പേ വഴി ബീഡിയുടെ ഫലം നൽകിയിട്ടുണ്ടെന്നാണ് തടവുകാരൻ മൊഴി നൽകിയത്. മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും നിരന്തരമായി ജയിലിനുള്ളിലേക്ക് പ്രവഹിക്കുന്നതിന് പിന്നിൽ ജീവനക്കാരിൽ ചിലർക്ക് പങ്കുണ്ടെന്നത് നേരത്തെ തന്നെ പുറത്തുവന്ന വിവരമാണ്. ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ഈ റിപ്പോർട്ടും. ഡിജിപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോടതി അനുമതിയോടെയാണ് തടവുകാരെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൊഴി ഉറപ്പാക്കിയ ശേഷം അന്വേഷണത്തിന് നീക്കം തുടങ്ങിയിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിനു ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ എടുക്കുക എന്നും അധികൃതർ അറിയിച്ചു. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ ലഹരിക്കടത്ത് നടത്തിയ സംഭവങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കേരളത്തിൽ ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ നിരവധി കള്ളക്കടത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. സംസ്ഥാന സർക്കാർ കൃത്യമായി ശമ്പളം നൽകാത്തതിനാലാണോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലുള്ള ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നതാണ് സംശയം. കഴിഞ്ഞ ദിവസമായിരുന്നു ജനങ്ങളുടെ സുരക്ഷയ്ക്കെന്ന് വേണ്ടി പറഞ്ഞ് നിർമ്മിച്ച AI ക്യാമറകളുടെ കൺട്രോൾ റൂമുള്ള കെട്ടിടത്തിന്റെ ഫ്യൂസൂരി KCB രംഗത്തെത്തിയത്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഒരു കാര്യമാണ്, അതായത് എന്തെല്ലാം ഫണ്ടുണ്ടെങ്കിലും എത്രയെല്ലാം പണം സ്വരൂപിച്ചാലും മുഖ്യമന്ത്രി ഈ പണമെല്ലാം സ്വന്തം കിഷയിലേക്ക് തള്ളുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നിവൃത്തിയില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും ഈ സംഭവത്തിന്റെ കൃത്യമായ വിവരങ്ങൾ അന്വേഷണത്തിന് ശേഷമാണ് പുറത്തുവരിക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.